ചുരയും സുന്ദര നിമിഷമൊരുങ്ങി അനുരഞ്ജനത്തിനി സന്നിധിയിൽ വേദിയൊരുങ്ങുകയായി കൃപാവരങ്ങൾ ഏകിടുവാനായി ഒരുമയോടൊരുങ്ങുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ സുവിശേഷം, മാർക്കോസിൻ്റെ സുവിശേഷം 12:18-27. സദുക്കായരുടെ സംശയമാണ് പുനരുത്ഥാനം ഉണ്ടോ ഇല്ലയോ. സദുക്കായർ വിശ്വസിച്ചിരുന്നത് പുനരുത്ഥാനം ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ യേശുവിനോട് ഇപ്രകാരം ചോദിക്കുന്നു. ഭൂമിയിലായിരിക്കുമ്പോൾ ഒരുവൻ വിവാഹം കഴിക്കുന്നു, അതിൽ മക്കളൊന്നും ജനിക്കാതെ ഭർത്താവ് മരിച്ചു പോകുന്നു, തുടർന്ന് അവളെ അടുത്ത അനിയനായവൻ വിവാഹം കഴിക്കുന്നു, അവനും മരിച്ചു പോകുന്നു. അങ്ങനെ 7 പേരും അവളെ വിവാഹം ചെയ്യുന്നു. അവസാനം ഇവൾ ആരുടെ ഭാര്യയായിരിക്കും പുനരുദ്ധാനത്തിൽ, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിട്ടായിരിക്കും ജീവിക്കുക എന്നതാണ് ചോദ്യം. അപ്പോൾ ക്രിസ്തു ഇപ്രകാരം പറയുകയാണ്, സ്വർഗത്തിലായിരിക്കുമ്പോൾ ആരും വിവാഹം ചെയ്തു കൊടുക്കുകയോ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് അവർ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. ഭൂമിയിലായിരിക്കുമ്പോൾ നാം ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ചാണ് വ്യാപൃതരായിരിക്കുന്നത്, എന്നാൽ സ്വർഗീയ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുവാൻ യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ഓരോരുത്തരും ദൈവദൂതന്മാരായി തീരുവാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിലേക്ക് കടക്കുവാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11:25-26 അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന പുനരുത്ഥാനത്തിലും ഉയർപ്പിലുമാണ് നാം വിശ്വസിക്കേണ്ടത്. യേശു ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ഓരോരുത്തരുടെയും പുനരുദ്ധാനം ഉറപ്പിച്ചിരിക്കുകയാണ്. നാം ഓരോരുത്തരും തീർച്ചയായും ദൈവദൂതന്മാരെന്ന് വിളിക്കപ്പെടും. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം, വിശുദ്ധി നിറഞ്ഞ മനസ്സും ഹൃദയമായി സ്വർഗപ്രാപ്തിയിൽ എത്തിച്ചേരുവാൻ വേണ്ടുന്ന കൃപാവരത്തിനായി ഈ വിശുദ്ധ ബലിയിലുടനീളം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിക്കാൻ ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കരു പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവെ കനിയണമേ.
ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പരിപാലനം അതിൻ്റെ സംവിധാനത്തിൽ ഒരിക്കലും പരാജയപ്പെടുന്നില്ലല്ലോ. ഞങ്ങളോട് കീണപേക്ഷിക്കുന്നു, ഞങ്ങൾ അങ്ങയോട് കീണപേക്ഷിക്കുന്നു. എല്ലാ തിന്മകളും അകറ്റുകയും ഞങ്ങളുടെ ക്ഷേമത്തിനുള്ളതെല്ലാം നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു. അങ്ങേ പുത്രനെ, ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്തി. അക്കാലത്ത് തോബിയാസ് ദുഃഖഭാരത്തോടെ കരഞ്ഞു, ഹൃദയവ്യഥയോടെ പ്രാർത്ഥിച്ചു, കർത്താവേ അവിടുന്ന് നീതിമാനാണ്, അങ്ങേ പ്രവൃത്തികളും അങ്ങേ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്, അങ്ങേ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ്, എന്നെ ഓർക്കുകയും കാരുണ്യപൂർവം കടാക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ. അങ്ങേ കൽപ്പനകൾ അവർ പാലിച്ചില്ല, അതിനാൽ അങ്ങ് ഞങ്ങളെ കവർച്ചയ്ക്കും അടിമത്തത്തിനും മരണത്തിനും ഏൽപ്പിച്ചു കൊടുത്തു. ഞങ്ങൾ ചിതറിപ്പാർത്ത ഇടങ്ങളിലെ ജനതകൾക്ക് ഞങ്ങൾ പരിഹാസത്തിൻ്റെ പര്യായമായി തീർന്നു. എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് അങ്ങ് നൽകിയ ശിക്ഷ ന്യായയുക്തമാണ്. കാരണം ഞങ്ങൾ അങ്ങേ കൽപ്പനകൾ പാലിച്ചില്ല, ഞങ്ങൾ അങ്ങേ മുൻപിൽ സത്യസന്ധരായി വർത്തിച്ചുമില്ല. അങ്ങ് ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിക്കുക, എൻ്റെ ജീവൻ തിരിച്ചെടുത്തു കൊള്ളുക, ഞാൻ മരിച്ചു മണ്ണായി തീർന്നുകൊള്ളട്ടെ. ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. മിഥ്യാപവാദങ്ങൾക്ക് ഞാൻ ഇരയായിരിക്കുന്നു. എൻ്റെ ഹൃദയവ്യഥ ദുസ്സഹമാണ്. ഈ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ അങ്ങ് കൽപ്പിച്ചാലും അങ്ങ് എന്നിൽ നിന്ന് മുഖം തിരിക്കരുതേ. അന്ന് തന്നെ മറ്റൊരു സംഭവമുണ്ടായി. മേദിയായിലെ എഗ്ബത്താനയിൽ രഘുവേലിൻ്റെ മകൾ സാറായെ അവളുടെ പിതാവിൻ്റെ പരിചാരികമാർ അധിക്ഷേപിച്ചു. 7 പ്രാവശ്യം വിവാഹം ചെയ്തവളാണവൾ. എന്നാൽ അവളെ പ്രാപിക്കുന്നതിന് മുൻപ് ഓരോ ഭർത്താവും അസ്മോദേവൂസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരുന്നു. അതിനാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു, നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴുത്തുഞ്ഞേരിച്ചു കൊന്നത്? 7 പേരെ നിനക്ക് ലഭിച്ചു, എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്കിടയായില്ലല്ലോ. ഞങ്ങളെ തല്ലുന്നത് എന്തിനാണ്? അവർ മരിച്ചെങ്കിൽ നീയും അവരോടൊപ്പം പോവുക. നിന്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്കിടവരാതിരിക്കട്ടെ. ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. എങ്കിലും അവൾ പുനർവിചിന്തനം ചെയ്തു. ഞാൻ പിതാവിൻ്റെ ഏക മകളാണ്. ഞാൻ ഇങ്ങനെ ചെയ്താൽ അവനത് അപമാനകരമായിരിക്കാം. വൃദ്ധനായ എൻ്റെ പിതാവ് വേദന കൊണ്ട് മരിക്കും. അവൾ കിളിവാതിലിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധവും സംപൂജ്യവുമായ അങ്ങേ നാമം എന്നെന്നും സ്തുതിക്കപ്പെടട്ടെ. ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്തി. അവർ ഇരുവർക്കും ഉപശാന്തി നൽകാൻ, തോബിത്തിൻ്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കം ചെയ്യാനും, രഘുവേലിൻ്റെ പുത്രി സാറായി തോബിത്തിൻ്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും, അസ്മോദേവോസ് എന്ന ദുഷ്ടബോധത്തെ ബന്ധിക്കാനും റാഫായേൽ നിയുക്തനായി. കർത്താവിൻ്റെ വചനം. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങേ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ. കർത്താവേ, അങ്ങേ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങേ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. അങ്ങേ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങേ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ.
എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവെ, എൻ്റെ ആത്മാവിനെ അങ്ങേ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവെ, പണ്ടു മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങേ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവെ, അങ്ങേ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവെ, എൻ്റെ ആത്മാവിനെ അങ്ങേ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ ആത്മാവിനെ അങ്ങേ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവെ, അങ്ങേ വചനമാണ് സത്യം. സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 12, തിരുവചനങ്ങൾ 18-27 വരെ. അക്കാലത്ത് പുനരുദ്ധാനം ഇല്ല എന്ന് പറഞ്ഞിരുന്ന സദുക്കായർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യയെ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിലുണ്ട്. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ അവളെ വിവാഹം ചെയ്തു, അവൻ സന്താനമില്ലാതെ മരിച്ചു. രണ്ടാമനും അവളെ സ്വീകരിച്ചു, അവനും സന്താനമില്ലാതെ മരിച്ചു. മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെ 7 സന്താനമില്ലാതെ മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. പുനരുദ്ധാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും? അവൾ 7 ഭാര്യയായിരുന്നല്ലോ. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? എന്തെന്നാൽ മരിച്ചു വരുന്നെന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, മറിച്ച് അവർ സ്വർഗത്തിലെ ദൈവദൂതന്മാരെ പോലെയായിരിക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശയോട് അരുളി ചെയ്തത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ്. അവിടുന്ന് മരിച്ചവരുടെയല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ജീവിതാർച്ചന വേളയായിത മാനസങ്ങളിൽ പൂജയാ സ്നേഹനായക ജീവദായക സ്വീകരിക്കുകി പൂവുകൾ കണ്ണുകൾക്കു നീ പുതിയ കൈത്തിരി കാതുകൾക്കു നീ മാധുരി കണ്ണുനീരിലും കാൺമ പുഞ്ചിരി കാഴ്ച നൽകിട മഞ്ജലി അങ്ങയുടെ ഔദാര്യത്താലാണല്ലോ ഞങ്ങൾക്ക് ജീവന്റെ മോചനമായി തീരുവാനുള്ള ഭൂമിയുടെയും മനുഷ്യ പ്രയത്നത്തിന്റെയും
സ്നേഹദായക ജീവദായക ഔദാര്യത്താലാണല്ലോ ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരുവാനും മുന്തിരിവള്ളിയുടെയും മനുഷ്യ പ്രയത്നത്തിന്റെയും ഫലമായി ഈ വീഞ്ഞ ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും സർവപ്രപഞ്ചത്തിന്റെയും ദൈവമേ കാഴ്ച നൽകിടാമഞ്ജലി കാഴ്ച നൽകിടാം അഞ്ജലി. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങേ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് സംപൂജ്യമായ അൾത്താരയിലേക്ക് കാഴ്ചകളുമായി ഞങ്ങൾ ഓടിയണയുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുദ്ധീകരിക്കുന്ന, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന അതേ രഹസ്യങ്ങളാൽ ഞങ്ങൾ സംശുദ്ധരായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുക. നമ്മുടെ അർത്ഥാവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനെ, നിത്യനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതി ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങയുടെ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതികൾ അങ്ങയുടെ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് അവ രക്ഷയ്ക്ക് ഉപകരിക്കും. ആകയാൽ മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യം ൻ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, അങ്ങ് സത്യമായും പരിശുദ്ധനാകും. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തും. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങ് നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഈ തിരുമുൽ കാഴ്ചകൾ അധ്യാത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും
ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്തു അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ പ്രാർത്ഥന തൃക്കൻപാർക്കണമേ. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച് ഈ ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധന്മാരോടും ഒത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസരാജ്യങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഒത്തും ഈ ഭൂമി തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമ്മുടെ നിയോഗങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നാനങ്ങളുടെ പിതാവേ,
അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരേണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശി നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നാൽ നാം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഞങ്ങളിൽ കനിയണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഞങ്ങളിൽ കനിയണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ദിവ്യ കാരുണ്യമേ എൻ്റെ പുണ്യേശുനാഥ, വന്നു വാണിടുമോ എൻ്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹകൂതാശയ തീർന്നോരാ ദേവ സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ കുരിശോളമെത്തുന്ന സ്നേഹം ബലിയായി തീരുന്ന സ്നേഹം മുറിയ പേടും ദിവ്യ സ്നേഹം ചുടുചൂര ചിന്തുന്ന സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ ഇന്നു കാണുന്നു ഞാൻ ഈ തിരു നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രൻ്റെ ശരീരരക്തങ്ങളാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഞങ്ങളെ അങ്ങേ ആത്മാവാൽ നയിക്കണമേ. അങ്ങനെ വാക്കാലും നാവാലും മാത്രമല്ല പ്രവൃത്തിയാലും സത്യത്താലും അങ്ങേക്ക് സാക്ഷ്യമേകി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന
കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മറിയ കന്യാ മാതാവേ, ആവേ മറിയ കന്യാ മാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. Thank you.